വചനത്തിൻ തേനരുവി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 21-22 വാക്യങ്ങൾ. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയായ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ യോസഫ്, ഈ യോസഫിനെ തൻ്റെ പിതാവായ യാക്കോബ്, യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ, ഇസ്രായേൽ എന്ന മറുപേരുള്ള യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ഭൂമിയിൽ ഇനി അധിക കാലം ആയുസ്സില്ല, തൻ്റെ മരണകാലം അടുത്തു എന്ന യാഥാർത്ഥ്യം വെളിപ്പാടിൽ തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ മകൻ ജോസഫിനെ മുന്നിൽ വിളിച്ചു നിർത്തി ആ ജോസഫിനോട് പറഞ്ഞ മരണമൊഴിയാണ് ഇന്ന് നാം ചിന്തിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വചനം വായിക്കുന്നു. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. ഇതാ ഞാൻ മരിക്കുന്നു. തൻ്റെ മരണം കണ്ടു ആ ഭക്തൻ. പഴയ കാലഘട്ടത്തിലെ പിതാക്കന്മാർക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ മരണകാലത്തെക്കുറിച്ച് മുൻപേ തന്നെ വ്യക്തമായ ഒരു ധാരണ അവർക്കുണ്ടായതായിട്ട് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസനെക്കുറിച്ച് ഞാൻ കേട്ടതിങ്ങനെയാണ്, വളരെ ക്ഷീണിതനായി, കർത്താവിന് വേണ്ടി വളരെ നാളുകൾ ഓടി അധ്വാനിച്ചു, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഒത്തിരി ക്ഷീണിതനായി അദ്ദേഹം. അങ്ങനെ ക്ഷീണിതനായിട്ടും അദ്ദേഹം 3 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസ വിഷയം, ഇനി ശുശ്രൂഷ തുടരണോ അതോ ഞാൻ അങ്ങ് വരണോ, ഇതായിരുന്നു. എത്ര നല്ല വിഷയമാണല്ലേ. അങ്ങനെ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ പോരാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ആശ്രിതനുണ്ടായിരുന്നു. ആ ആശ്രിതൻ്റെ കൂടെ താമസിച്ച ഈ വ്യക്തി ഊണിൽ ഉറക്കത്തിലും സഹചാരിയായി കൂടെ ഉണ്ടായിരുന്നു. ആശ്രിതനെ വിളിച്ചിട്ട് പറഞ്ഞു, ചാക്കോ നീ എൻ്റെ വെള്ളഷർട്ടും വെള്ളമുണ്ടും തേച്ച് വെച്ചേക്കണം, എപ്പോഴും ഞാൻ ചോദിച്ചാലും എടുത്ത് തരത്തക്ക നിലയിൽ അത് റെഡിയാക്കി വെച്ചേക്കണം. അങ്ങനെ കാത്തു കിടക്കുകയാണ്, മരണം കാത്തിരിക്കുകയാണ്. ഒരിക്കൽ താൻ സ്നേഹിക്കുന്ന ഒരു സഹോദരി ശുശ്രൂഷയിൽ ഒറ്റയ്ക്ക് നല്ല പ്രായത്തിൽ വീട്ടിൽ നിന്നിറങ്ങി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു സഹോദരി, താനും വിവാഹിതയല്ലായിരുന്നു, ഈ ദൈവദാസനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. സംസാരിച്ചിരിക്കെ ഈ ദൈവദാസൻ ആ സഹോദരിയോട് പറഞ്ഞു, മോളെ നീ ഈ പാട്ടൊന്ന് പാടിക്കേൾപ്പിക്കണം, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് നിത്യതയെ കുറിക്കുന്ന, ആ പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം നിൽക്ക് എന്ന് പറഞ്ഞ് പോയി തൻ്റെ വെള്ള ഷർട്ടും, ചാക്കോ എൻ്റെ വെള്ള ഷർട്ടും മുണ്ടും ഇങ്ങെടുക്കാൻ പറഞ്ഞു. തൻ്റെ വെള്ള ഷർട്ടും മുണ്ടും എടുത്തു, വീണ്ടും വന്ന് സഹോദരിയുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, പാടാൻ പറഞ്ഞു. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താൻ കട്ടിലിലേക്ക് കയറി കൈയും കാലും നിവർത്തി തൻ്റെ പ്രാണനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു. എത്ര ഭാഗ്യകരമായ മരണമാണ്. പിതാക്കന്മാർ ചിലരൊക്കെ ദൈവ പ്രത്യാശയുണ്ടായിരുന്നവർ തങ്ങളുടെ മരണത്തെ തിരിച്ചറിഞ്ഞു. ഇവിടെ യാക്കോബ്, വൃദ്ധനായ യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ മരണം തിരിച്ചറിഞ്ഞ് താൻ ഏറ്റവും സ്നേഹിച്ച ജോസഫിനെ വിളിച്ച് മരണം മൊഴികൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ് വായിച്ചത്. യാക്കോബ് പറയുന്നു, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. അതൊരു വാഗ്ദത്തമാണ്. ഏതാണ് ഈ വാഗ്ദത്തം? തൻ്റെ പിതാവിന് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായിരിക്കും, 400 വർഷം അവർ അവിടെ അടിമകളായി ജീവിക്കും, അതിനുശേഷം ഞാൻ ആ ജാതിയെ സന്ദർശിക്കും, അവർ മടങ്ങി സ്വദേശത്തേക്ക് വരും. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം യാക്കോബ് കാത്തിരിക്കുക. യാക്കോബിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർ മിസ്രൈമിൽ എത്തിച്ചേർന്നു, അടിമത്തത്തിൽ വീണുപോയി. ഭൂമിയിൽ തനിക്ക് ആയുസ് ഉണ്ടായിരുന്ന കാലം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ആ പിതാവ് കാത്തിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല.
എന്നാൽ തൻ്റെ മരണം മുന്നേ കണ്ടപ്പോൾ താൻ സ്നേഹിച്ച മകനെ വിളിച്ചിട്ട് പറയുക, കുഞ്ഞെ ഞാൻ മരിക്കുകയാണ്, പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തം മരിക്കുന്നില്ല. ഭക്തൻ്റെ കണ്ണടയും വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല. ഈ സമയം എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാൻ കഴിയും, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അത് നമ്മുടെ കണ്ണടഞ്ഞാലും ആ വാഗ്ദത്തങ്ങൾ ദൈവം ഉപേക്ഷിച്ച് കളയുകയില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഞാൻ ഈ പദം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു വാഗ്ദത്തമുണ്ടോ? എൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളല്ലേ ഞാൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ? മരണത്തിനപ്പുറം എന്ത് വാഗ്ദത്തമാണുള്ളത്? ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ മുഴുവൻ മരണത്തിനപ്പുറത്തേക്ക് നീളുന്നതാണ്. അത് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ അക്ഷരീകമായും ഈ ഭൂമിയിൽ വെച്ചും നമ്മുടെ കണ്ണടഞ്ഞു പോയാലും ദൈവം പറഞ്ഞ വാഗ്ദത്തം അവശേഷിക്കുന്നു ഉണ്ടെങ്കിൽ അത് നിറവേറ്റാൻ ദൈവം ശക്തൻ. ഒറ്റ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പായി മനസ്സിലാക്കുവാൻ കഴിയും. മോശയെ, പിസ്ഗയുടെ മുകളിലേക്ക് മോശയെ ദൈവം വിളിക്കുന്നു. ആവർത്തന പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ സീനായ് മരുഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം പിസ്ഗ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ മരുഭൂമിയുടെ മുകളിലേക്ക് കയറി വരുവാൻ മോശയെ ദൈവം വിളിക്കുന്നു. മോശ പ്രതീക്ഷയോടെ കയറി ചെല്ലുമ്പോൾ പിസ്ഗയുടെ മുകളിൽ വെച്ച് ദൈവം മോശയോട് സംഭാഷണം നടത്തുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. മോശെ, അങ്ങ് ദൂരെ കാണുന്നതാണ് കനാൻ നാട്, നീ ഇവിടെ ഒന്ന് നോക്കിക്കാണുക. ഞാൻ നിനക്കും ഇസ്രായേൽ മക്കൾക്കും തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ കനാനാണ് ആ കാണുന്നത്. മോശെ അവിടെ നിന്നുകൊണ്ട് കണ്ടു, കൺകുളിർക്കെ ആ ഭക്തൻ. എന്തൊക്കെയാണ് കണ്ടത്? മഞ്ഞിൻ്റെ തലപ്പാവ് അണിഞ്ഞു കിടക്കുന്ന ലെബാനോൻ, ഹെർമോൻ മലനിരകൾ, ഇസ്രായേലിൻ്റെ അഭിമാനം എന്ന നിലയിൽ തല ഉയർത്തി നിൽക്കുക. ഇങ്ങ് താഴെ സ്വർണം കോരി ഒഴിച്ചിരിക്കുന്നത് പോലെ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന സമതല പ്രദേശങ്ങൾ, ഈന്തപ്പനകൾ തല ഉയർത്തി നിൽക്കുന്ന എരിഹോ, വെള്ളിയരിഞ്ഞാണം പോലെ വളഞ്ഞ് പുളഞ്ഞ് നിറഞ്ഞൊഴുകുന്ന യോർദാൻ നദി, മുന്തിരിക്കുലകൾ എണ്ണമറ്റ രീതിയിൽ കായ്ച്ചു കിടക്കുന്ന ഇസ്രായേലിൻ്റെ മുന്തിരിപ്പാടങ്ങൾ, ഇതെല്ലാം കണ്ട് ആ മലമുകളിൽ നിന്ന് ആ ഭക്തൻ അങ്ങ് ദൂരെ തല ഉയർത്തി അങ്ങ് ദൂരെ തൻ്റെ വാഗ്ദത്ത കനാനെ കണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ ഭക്തൻ അവിടെ നിന്നു. ആത്മഗതം ചെയ്തിട്ടുണ്ടാവും, നന്ദി പിതാവേ, കഴിഞ്ഞ 40 വർഷം ഞാൻ അപമാനവും നിന്നയും സഹിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ? ഈ ജനത്തിൻ്റെ മുന്നിൽ പലപ്പോഴും ഞാൻ കുറ്റക്കാരനെന്നും തെറ്റുകാരനെന്നും എൻ്റെ നേരെ പലരും വിരൽ ചൂണ്ടിയിട്ടും ഞാൻ സഹിച്ച് ഇവിടം വരെ എത്തിയത് ഈ വാഗ്ദത്തത്തിൽ ഒന്ന് കാലൂന്നി നിൽക്കാനാ. ഏതായാലും അതിൻ്റെ പടിവാതുക്കൽ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ, എൻ്റെ ജനത്തെ കൊണ്ട് എത്തിച്ചല്ലോ. സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മോശ തന്നെ തന്നെ മറന്ന് ആ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ പുറകിൽ ഇടിനാദം പോലൊരു ശബ്ദം താൻ കേട്ടു. എന്താണ് ആ ശബ്ദം? മോശേ നീ കണ്ടുകൊള്ളുക, പക്ഷെ നീ കടക്കില്ല ആ സ്ഥലത്തേക്ക്. മോശ ഞെട്ടിത്തരിച്ചു, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? 40 വർഷം ഞാൻ അപമാനവും നിന്നയും സഹിച്ച് കാത്തിരുന്ന എൻ്റെ അവകാശത്തിലൊന്ന് കാല് ചവിട്ടുവാൻ എനിക്ക് സാധിക്കുകയില്ലെന്നോ? ദൈവം എന്താണ് ഈ പറയുന്നത്? ചരിത്രം പിന്നെ നാം കാണുന്നത് സങ്കടകരമാണ്. മോശ അവിടെ വെച്ച് മരിച്ചു. 36 ലക്ഷം വരുന്ന ഒരു സഭയുടെ പാസ്റ്ററാണ്. സഭാ സെക്രട്ടറിക്ക് പോലും ഒരനുശോചനം പറയാൻ ദൈവം അവസരം കൊടുത്തില്ല. മോശ ആ മലമുകളിൽ മരിച്ചു, ദൈവം അവനെ അടക്കിയെന്നാണ് എഴുതിയിരിക്കുന്നു. എനിക്ക് ആ ഭാവം വായിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. ഇത് പ്രസംഗിക്കുമ്പോഴും എനിക്ക് സങ്കടം വരുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഒരുപക്ഷെ കേൾവിക്കാരൻ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഹൃദ്യമാകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ തൊണ്ട ഇടറുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ഞാനൊരു ശുശ്രൂഷകനാണ്. ഇതുപോലെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്താക്കി എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും വിരൽ ചൂണ്ടലുകൾ നമ്മുടെ നേരെ വരുമ്പോൾ കർത്താവേ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ പടിവാതക്കൽ വെച്ച് യാത്ര അവസാനിപ്പിക്കണമോ എന്ന ചിന്ത പലപ്പോഴും എൻ്റെ ഉള്ളിലും ഉരുവായിട്ടുണ്ട്. മോശ അവിടെ വെച്ച് മരിച്ചു, ദൈവം അവനെ അടക്കി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, പിതാവായ ദൈവമേ, അങ്ങനെക്കുറിച്ച് ഞങ്ങൾ വായിക്കുന്നത് ഈ പുസ്തകത്തിലാണ്, പിന്നെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം എതിർപ്പില്ലാതെ തടസ്സമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം മഹാകരുണയും ദീർഘക്ഷമയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ ഈ ഭക്തനോട് ക്ഷമിച്ചുകൂടായോ? ഒരു പ്രാവശ്യമെങ്കിലും ആ വാഗ്ദത്തത്തിൽ കനാൻ നാട്ടിൽ ഒന്ന് കൊണ്ടെത്തിച്ചിട്ട് മോശ ചെയ്ത തെറ്റ് എന്താണോ അതിന് ശിക്ഷ കൊടുത്തോളൂ. നീ മഹാകരുണയുള്ള ദൈവമല്ലേ, ദീർഘക്ഷമയുള്ളവനല്ലേ? ഇതൊക്കെ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ എനിക്ക് ഉത്തരം കാണാൻ കഴിഞ്ഞിട്ടില്ല. മോശയുടെ ജീവിതം സങ്കടം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ ആവർത്തന പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ. പക്ഷേ അതേ ഞാൻ
മോശയെ ഓർത്ത് സങ്കടപ്പെട്ട ഞാൻ തുള്ളിച്ചാടി സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഭാഗം പുതിയ നിയമത്തിലുണ്ട്. ഏതാണെന്ന് പറയാം? മറുരൂപമല. യേശു കർത്താവ് പത്രോസിനെ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടൊരു മലയുടെ മുകളിൽ കയറി താൻ തന്നെ തന്നെ മഹത്വപ്പെടുത്തി അവരുടെ മുന്നിൽ തനിക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന മഹത്വം തന്നിലേക്ക് വരുവാൻ ഒരലക്കുകാരനും വെളിപ്പിക്കുവാൻ കഴിയാതെ മിന്നുന്ന വസ്ത്രം അവൻ്റെ മുഖം മുഴുവൻ മിന്നുന്ന ശോഭയുള്ളതായി തീർന്നു. അങ്ങനെ ഒരു കാഴ്ച യാക്കോബും പത്രോസും യോഹന്നാനും കണ്ടിട്ടില്ല. ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാഴ്ചയും കൂടെ അവർ കണ്ടു. തന്നെ തന്നെ മഹത്വപ്പെടുത്തി മഹത്വ ശരീരത്തിൽ മണ്ണിലിറങ്ങി നിൽക്കുന്ന ദൈവപുത്രനോട് കൂടെ തൊട്ടടുത്ത് രണ്ട് ഭക്തന്മാർ യേശു കർത്താവുമായി സംഭാഷണം നടത്തുന്ന പുതിയ നിയമത്തിൽ വായിക്കുവാൻ കഴിയും. ആരൊക്കെയായിരുന്നു? ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമാ. പ്രൈസ് ദ ലോർഡ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മലയുടെ മുകളിൽ കയറി അങ്ങ് ദൂരെ തൻ്റെ വാഗ്ദത്തം കണ്ട് മനം നിറഞ്ഞ് പിടഞ്ഞു വീണ് മരിച്ച മോശ വാഗ്ദത്തത്തിൽ ഒന്ന് കാലി ചവിട്ടുവാൻ കഴിയാതെ അതിൻ്റെ പടിവാതുക്കൽ വെച്ച് യാത്ര അവസാനിപ്പിച്ച അതേ മോശയെ മരിച്ചു മൺമറഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വാഗ്ദത്തത്തിൽ കാലൂന്നി നിന്ന് വെറുതെയല്ല, മഹത്വത്താൻ ആരെ പ്രസംഗിച്ചോ ആർക്കു വേണ്ടി മോശ ശബ്ദിച്ചോ അതെ ആർക്കു വേണ്ടി നിന്ന് തിരഞ്ഞെടുത്തോ സഹോദരന്മാരുടെ അതെ ക്ഷേമം അന്വേഷിക്കുക മാത്രമല്ല ക്രിസ്തുവിൻ്റെ നിന്ന എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തോ ആ ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വ ശരീരത്തിൽ തൻ്റെ വാഗ്ദത്തത്തിൽ കാലൂന്നി നിന്ന് ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ മോശയെ ദൈവം ഒരുക്കിയെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്തൻ്റെ കണ്ണടയും വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല. ഇന്ന് ഈ സമയം ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വാഗ്ദത്തത്തെ നോക്കി കരയുന്നവരാണോ നിങ്ങൾ? പ്രായം പ്രശ്നമല്ല കേട്ടോ, തലമുടി നരച്ചത് വിഷയമല്ല, ആരോഗ്യം പോയത് പ്രശ്നമല്ല, കണ്ണുകൾ മങ്ങിക്കോട്ടെ, പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വിശ്വസ്തനായ ഒരു ദൈവത്തെ പഠിപ്പിക്കുന്ന അവനെ പരിചയപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. വിശ്വസിക്കണം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. യാക്കോബ് പറയുന്നു ഞാൻ മരിക്കുന്നു, വാഗ്ദത്തം മരിക്കുന്നില്ല. ദൈവം നിങ്ങളെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. അങ്ങനെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് തരാൻ ഞാൻ അവിടെ ഒരു അവകാശം മാറ്റിയിട്ടിട്ടുണ്ട്. എന്താണ് അവകാശം? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഒരു മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. ഒരു മലഞ്ചെരിവ് ആർക്കാ കൊടുക്കുന്നേ? മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ രാജ്യത്തെ രണ്ടാമനായി വാഴുന്നവന്, രാജ്യത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി, രാജ്യത്തെ പ്രധാനമന്ത്രി, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് വരാൻ പറഞ്ഞാൽ വരുവാൻ പരിചാരകനുള്ളവൻ, ആലവട്ടവും വെഞ്ചാമരവും വീശുവാൻ ഏത് സമയം ചുറ്റും ആള് നിൽക്കുന്ന രാജ്യത്തെ രണ്ടാമൻ അവനെ വിളിച്ചിട്ട് അപ്പം പറയുകയാണ്, കുഞ്ഞെ കനാൻ നാട്ടിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു മലഞ്ചെരിവിൽ ഒരു അവകാശം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ നിൽക്കുന്ന ജോസഫിന് അപ്പൻ്റെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ മുള്ളു തറയ്ക്കുന്ന പോലെ കയറിയിട്ടുണ്ട്. കാരണം അവൻ ആ മലഞ്ചെരിവ് മറക്കാൻ കഴിയില്ല. ജോസഫിന് ആ മലഞ്ചെരിവ് മറക്കാൻ കഴിയില്ല. ഏതാണ് ഈ മലഞ്ചെരിവ്? ശേഖേം, സുഖാർ, ദോഥാൻ എന്നീ പട്ടണങ്ങൾ ചേർന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആടുതീറ്റാൻ പോയ സ്വന്തം കൂടപ്പറപ്പുകളുടെ ക്ഷേമം അന്വേഷിച്ചു വരാൻ അപ്പൻ വീട്ടിൽ നിന്ന് ജോസഫിനെ അയച്ച, ജോസഫ് അവരെ കണ്ടെത്തിയ സ്ഥലമാണ് ദോഥാൻ. അതിനോട് ചേർന്ന് കിടക്കുന്ന ശേഖേം, സുഖാർ. എന്താണ് ആ മണ്ണിൻ്റെ പ്രത്യേകത? ആ സ്ഥലത്തിന് പറയാൻ ചില പ്രത്യേകതകളുണ്ട്, കഥകളുണ്ട് പ്രിയരെ. അവിടെ വെച്ചാണ് അവൻ നിന്ദിക്കപ്പെട്ടത്. സ്വന്തം കൂടപ്പറപ്പുകളുടെ ക്ഷേമം അന്വേഷിച്ച് വരാൻ അപ്പക്കൊട്ടയും ചുമന്നുകൊണ്ട് അച്ചാച്ചന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വരാൻ അപ്പൻ അയച്ചവനെ ദൂരെ നിന്ന് കണ്ടതെ അവർ നിന്ദിച്ച സ്ഥലമാണ് ശേഖയും, നിന്ദിക്കപ്പെട്ട സ്ഥലം. എവിടെ വെച്ച് നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ ഒരവകാശം ദൈവം മാറ്റിയിട്ടു. അപ്പനവന് സ്നേഹിച്ച ഒരു വസ്ത്രം ഉണ്ടായിരുന്നു, നിലയങ്കി എന്ന അതിൻ്റെ പേര്, നിലയങ്കി. ആ നിലയങ്കി അവർ ഊരിയെടുത്ത സ്ഥലമാണ്, ഉടുപ്പ് നഷ്ടപ്പെട്ട സ്ഥലം, അവനെ പൊട്ടക്കണറ്റിലിട്ട സ്ഥലം, അവന് വില പറഞ്ഞ സ്ഥലം, 20 വെള്ളിക്കാശ്. സ്വന്തം കൂടപ്പുറപ്പുകൾ ജോസഫിന് വിലയിട്ടതാ 20 വെള്ളിക്കാശ്, വില പറഞ്ഞ സ്ഥലം. 20 വെള്ളിക്കാശിന് ഇസ്മായിലിലെ കച്ചവടക്കാർ
ഗിലയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധവർഗ്ഗം ശേഖരിച്ച് മിസ്രയീമിലെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്ന കച്ചവടക്കാർക്ക് ജോസഫിനെ നിർദ്ദയം വിറ്റുകളഞ്ഞു. 17 വയസ്സേ ഉള്ളൂ. അമ്മയുടെ തുണിത്തുമ്പിൽ നിന്ന് പിടിവിടാതെ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ വെറും 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സ്വന്തം കൂടപ്പറപ്പുകൾ വിറ്റുകളഞ്ഞു നിർദാക്ഷിണ്യം. ഇസ്മായേലിലെ കച്ചവടക്കാർ അവരുടെ ഒട്ടക വാഹനത്തിൻ്റെ പുറത്തേക്ക് ജോസഫിനെ എടുത്ത് ഇട്ട് ആ വാഹനം മിസ്രയീമിലേക്ക് യാത്ര തിരിച്ചു. അകന്നുപോകുന്ന കച്ചവട വാഹനത്തിലിരുന്ന് സ്വന്തം കൂടപ്പറപ്പുകളെ നിറകണ്ണുകളോടെ നോക്കി കരഞ്ഞ സ്ഥലവാ. മറക്കാൻ പറ്റുമോ അത്? ആർക്കാ മറക്കാൻ പറ്റുന്നത്? ജീവിതത്തിൽ ഏത് രാജകൊട്ടാരത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചാലും ഇല്ലേ പ്രിയരെ, നമുക്കൊക്കെ ഇതുപോലെ ഓരോ മലഞ്ചെരിവുകൾ. നമ്മെ നിന്ദിക്കപ്പെട്ട സ്ഥലം, നമുക്ക് വില പറഞ്ഞ സ്ഥലം, വളർത്തേണ്ടവർ ചവിട്ടി നമ്മെ ഒതുക്കിയ സ്ഥലം. പക്ഷെ അഭിഷേകമുള്ളവനെ ചവിട്ടി ഒതുക്കാൻ ശ്രമിച്ചാൽ, കിണറ്റിലിട്ട് പൂട്ടാൻ ശ്രമിച്ചാൽ, കല്ലറയ്ക്കകത്ത് മുദ്ര വെച്ച് അതിനകത്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ, വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ ഒരു നിയോഗം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു അഭിഷേകമുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ, ഒരു ദർശനമുണ്ടെങ്കിൽ ഒരു കല്ലറയ്ക്കും തടയാൻ കഴിയത്തില്ല നമ്മെ. ഒരു കാരാഗ്രഹത്തിനും ഒരു പൊട്ടക്കിണറിനും നമ്മെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇട്ടവരെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൻ്റെ കണ്ണുനീർ ആ മണ്ണിൽ വീണു. ഞാൻ വിശ്വസിക്കുന്നു ആ മണൽത്തരികളിൽ വീണ കണ്ണുനീർ സ്വർഗം അന്ന് കുറിച്ചു വെച്ചു. നിന്റെ കണ്ണുനീര് വീണത് ആ മണൽത്തരികളിലല്ല കുഞ്ഞെ, എൻ്റെ കയ്യിലെ തുരുത്തിയില. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ. വാഗ്ദത്തം സംബന്ധിച്ച് നിങ്ങൾ ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് മറുപടി പറയാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൻ പറയുകയാണ്, അവിടെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുക. അവിടെ ആ മലഞ്ചെരിവ് തന്നെ, ഇവിടെ നിനക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നിൻ്റേതാ. അതെടുക്കാൻ ഒരു അമൂല്യ ശക്തിയെ ഞാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വാളും വില്ലും കൊണ്ട് യുദ്ധം ചെയ്ത് കീഴടക്കി ഇട്ടിരിക്കുക നിനക്ക് വേണ്ടിയുള്ളത്. അവർ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. നിന്റെ കണ്ണുനീര് വീണത് മറ്റൊരുത്തൻ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പനാകുന്ന ഞാൻ യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്ത് കീഴടക്കി. പ്രിയരെ, നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട നിങ്ങളുടെ കണ്ണുനീര് വീണ, നിങ്ങൾ നിന്ദിക്കപ്പെട്ട, നിങ്ങൾക്ക് വില പറഞ്ഞ അവകാശങ്ങളെ ഏത് ജാതിയെക്കോട്ട പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ വിടുതലുകൾ ചില കുടുംബങ്ങളുടെ അകത്ത് അതെ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും, പിതാക്കന്മാരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും, അന്ന് നിനക്ക് തരാനൊരവകാശം. ഹാ, എത്ര ഹൃദ്യമാണ് ഈ സംഭാഷണം, എത്ര ഹൃദ്യമാണ് ഈ ഈ മരണമൊഴി. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ വെറുതെ തരുന്നതല്ല. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി. യാക്കോവിന് 13 മക്കളാണ് ഉള്ളത്. 12 ആ മക്കളും ഒരു പെൺകുട്ടിയാ. ഒരപ്പൻ എന്ന നിലയിൽ വസ്തുവകകൾ വീതം വെക്കുമ്പോൾ ന്യായമായി വീതം വെക്കുന്ന ഒരാളാണെങ്കിൽ തുല്യമായിട്ട് വേണം വീതം വെക്കാൻ, തുല്യമായിട്ട്. പക്ഷെ ഇവിടെ അപ്പം പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. ഞാൻ നിന്റെ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഓഹരി പോലെ നിനക്ക് തരുന്നതല്ല, അവരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതൊരു അനീതിയല്ല ഈ കാണിക്കുന്നത്. ഒരപ്പൻ അങ്ങനെ ചെയ്യാമോ? സഹോദരന്മാർക്ക് കൊടുക്കാത്ത ഒരു ഓഹരി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് കാണിക്കുന്ന അനീതിയല്ലേ? ഒരപ്പൻ അത് ചെയ്തത് ശരിയാണോ എന്നൊക്കെ എൻ്റെ ഉള്ളിൽ ചോദ്യം വന്നു. പക്ഷേ ജോസഫിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലായി, ഒരിക്കലും അത് അനീതിയല്ല, അതാണ് ദൈവനീതി. എന്താ കാര്യം എന്നറിയാമോ? എന്തിനാ ഈ സഹോദരന്മാർക്കില്ലാത്ത ഒരു ഓഹരി ജോസഫിന് കൊടുത്തത്? സഹോദരന്മാർക്കില്ലാത്ത കഷ്ടതയുടെ അളവ് അനുഭവിച്ചവനാണ്. അവർ അനുഭവിക്കാത്ത ഒറ്റപ്പെടലിൻ്റെ, വേദനയുടെ, നീറ്റലിൻ്റെ, ഏകാന്തതയുടെ, അപമാനത്തിൻ്റെ, നിന്ദയുടെ, പൊട്ടക്കിണറിൻ്റെ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ ജോസഫെ നീ അനുഭവിച്ചെങ്കിൽ, അവർക്കില്ലാത്ത ചിലത്, അവർക്കില്ലാത്ത വേദന നീ അനുഭവിച്ചെങ്കിൽ കുറിച്ചു വെച്ചോളൂ. അവർക്ക് കൊടുക്കാത്ത ചിലത് നിനക്ക് ദൈവം കരുതിയിട്ടുണ്ട്. ആർക്കുമില്ലാത്ത സങ്കടങ്ങൾ, ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലുകൾ, ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ, എനിക്ക് മാത്രം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ഇന്ന് ഈ വചന കേൾവിയിലുണ്ടെങ്കിൽ വ്യക്തമായി ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, ആർക്കും കൊടുക്കാത്ത ചിലത് നിങ്ങൾക്കും തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത സങ്കടങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ. എനിക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നങ്ങൾ? എനിക്ക് മാത്രം എന്താ ഇത്ര പ്രതികൂലങ്ങൾ? ഒരുപക്ഷേ ഈ പ്രഭാതത്തിലും ഇന്ന് രാവിലെയും ഏത് സമയത്താണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്? പക്ഷേ ഇന്ന് പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ വീണുകിടന്ന് ഒരുപക്ഷെ ചോദിച്ചു കാണും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ ശുശ്രൂഷയോട്, എൻ്റെ ആരോഗ്യത്തോട്, ഞാൻ വന്ന് കയറിയ ഈ കുടുംബത്തിൽ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയായിപ്പോയത്? ഇതിനൊരു മറുപടിയില്ലേ? ഇതിനൊരു ഉത്തരവില്ലേ? ഉണ്ട്. ആർക്കും കൊടുക്കാത്ത ചിലത് തരാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ജോസഫിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ, എന്താ ജോസഫ് ഇത്രയും കഷ്ടങ്ങളിൽ കൂടെ പോയത്? അവൻ എന്താ ചെയ്തത്? ആരെയും ചതിച്ചില്ല, വഞ്ചിച്ചില്ല. പിന്നെ എന്തിനാ ഇവൻ ഇത്രയും വേദനകൾ ദൈവം കൊടുത്ത്? സഹോദരന്മാർക്കില്ലാത്ത ഒരു ദർശനം അവനുണ്ടായിരുന്നു. പ്രിയരെ, മറ്റാർക്കുമില്ലാത്ത ഒരു ദർശനം നമുക്കുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ചില സങ്കടത്തിൻ്റെ പാതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. അത് ദൈവം നമ്മെ നടത്തുന്ന വഴികളാണ്. നിങ്ങളുടെ ദർശനത്തിൻ്റെ ആഴം എന്നെ അറിയിക്കാമെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സങ്കടത്തിൻ്റെ ആഴം ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. സാധാരണ ഒരു ദർശനമേ ഉള്ളോ നിങ്ങൾക്ക്? ഒരു എക്സ്ട്രാ ഓർഡിനറി വിഷൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ട്രെയിനിങ് അപ്പുറം കാത്തിരിപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ നിശബ്ദ പാഠശാലയാണ്. ദൈവത്തിന് വേണ്ടി ആരെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഈ പാഠശാലയിൽ നിന്ന് പുറത്തു വന്നതാണ്. ബൈബിൾ കോളേജിൽ പഠിക്കണം, പഠിച്ച് പുറത്തിറങ്ങണം, പക്ഷേ ദൈവത്തിൻ്റെ പാഠശാലയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? അവിടെ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? പൗലോസിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൻ്റെ തലമുടി നാരിഴ കീറി എഴുതിയ 14 ലേഖനങ്ങൾക്ക് പകരം വെക്കാൻ ഇന്നുവരെ ഒരു ലേഖനം ഒരാൾ എഴുതിയിട്ടില്ല, നാളെ എഴുതാനും സാധ്യതയില്ല. പക്ഷേ ദമസ്കോസിൽ സൂര്യനെ കവിയുന്ന നട്ടുച്ചയ്ക്കത്ത് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം കണ്ട് ആ വെളിപ്പാട് പ്രാപിച്ചതിന് ശേഷം അങ്ങ് 3.5 വർഷം എവിടെയായിരുന്നു? എവിടെയായിരുന്നു? പൗലോസ് പറയും, അറേബ്യൻ മരുഭൂമിയിൽ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയായിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി വിഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ട്രെയിനിങ്. സാധാരണ ദർശനമുള്ളൂ, പേടിക്കണ്ട കേട്ടോ. ഒരു തലവേദന കൊണ്ടും പനിയുണ്ടൊക്കെ കഷ്ടതയെന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് അങ്ങ് അവസാനിക്കും. അതല്ല, നിത്യതയുടെ തങ്കത്തെരുവീതികളിൽ ക്രിസ്തുനാഥൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ ആണിപ്പടുത്തുള്ള കരത്തെ ചേർത്ത് പിടിച്ച് നിത്യത മുഴുവൻ ക്രിസ്തുവിനോടൊത്ത് വസിക്കണം എന്നുള്ള എക്സ്ട്രാ ഓർഡിനറി വിഷനാണ്. ഈ ഭൂമണ്ഡലം കൊണ്ടോ ശവക്കുഴി കൊണ്ടോ തീരാത്ത ആ ദർശനമാണ് നമ്മുടെ അകത്തുള്ളതെങ്കിൽ ആർക്കുമില്ലാത്ത സങ്കടത്തിൻ്റെ വഴികൾ നമ്മെ കാത്തിരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കിക്കോ, കൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും ഒരുവൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിടിവിടില്ല അവൻ. കഴുകൻ തൻ്റെ കൂടെ അനക്കി കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ, ഇസ്രായേലേ ഞാൻ എൻ്റെ ചുമലിൽ നിന്നെ വഹിച്ചു. നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ പക്ഷികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ പക്ഷികൾക്കും തന്നെ അങ്ങ് പറക്കും. പറക്കമുറ്റിക്കഴിഞ്ഞാൽ ആരും പറക്ക പഠിപ്പിക്കണ്ട, അത് തന്നെ പറക്കും. പക്ഷെ കഴുകനൊരു പ്രത്യേകതയുണ്ട്, കഴുകൻ തന്നെ പറക്കുകയല്ല. കഴുകൻ കുഞ്ഞ്, കഴുകൻ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുക, അമ്മ കഴുകനാണ് പറക്ക പഠിപ്പിക്കുന്നത്. ഈ ഒരു ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ, കാർമേഘം ആകാശത്ത് നിറയുമ്പോൾ, അന്തരീക്ഷ മണ്ഡലം ഇരുളുമ്പോൾ, ഇടിനാദം മുഴങ്ങുമ്പോൾ, മിന്നലുകൾ ചീറിപ്പായുമ്പോൾ, സകല പക്ഷികളും അവയുടെ കൂട്ടുകളിൽ ചേക്കേറും. ഒരൊറ്റ പക്ഷി പോലും പറന്നു നടക്കുന്ന കാണാൻ സാധ്യത കുറവ്, റയറായിട്ടേ ഉള്ളൂ. കൂട്ടിൽ കയറും, ഇല്ലേ ഏതെങ്കിലും വൃക്ഷക്കൊമ്പിൽ ചേക്കേറും ഇരുട്ട് മൂടുമ്പോൾ. പക്ഷെ കഴുകൻ തൻ്റെ കൂട്ടിൽ കയറുകയല്ല, കാർമേഘം അന്തരീക്ഷത്തിൽ മൂടുമ്പോൾ കഴുകൻ ചിറകടിച്ച് ഈ കാർമേഘത്തിൻ്റെ മീതെ കയറും. പിന്നെ മഴയെ പേടിക്കണ്ടല്ലോ, കാർമേഘത്തിൻ്റെ മേളിൽ കയറി നിൽക്കുന്നവന് മഴയെ പേടിക്കേണ്ട കാര്യമില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ, സാമ്രാജ്യങ്ങൾ മുഴുവൻ അശാന്തിയുടെ കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ സന്ദേശം അറിയിക്കുന്നത്. ഈ കൂട്ടിക്കേറിയിരുന്ന് മറ്റു പക്ഷികൾ കരയുമ്പോൾ കൂടെ കരയേണ്ടവരല്ല ദൈവമക്കൾ. ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ ഈടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. നമ്മൾ ഈ കാർമേഘത്തിൻ്റെ മീതെ കയറും. അതിന് നമ്മുടെ ചിറകുകളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം. ആ ദർശനത്തിലെത്താൻ ഉയരെ പറന്നു കയറാൻ സമയമായി, ആ ദർശനത്തിലെത്താൻ നേരമായി. അതിനെന്നെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജോസഫിൻ്റെ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ
സങ്കടങ്ങൾ വേദനകൾ അത് ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ ദൈവത്തിൻ്റെ നിശബ്ദ പാഠശാലയാണ്. ഇന്ന് ഈ വചന കേൾവിയിൽ ഈ പാഠശാലയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ. ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ആർക്കുമില്ലാത്ത സങ്കടം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. കഷ്ടതയുണ്ടെങ്കിൽ ഒരു മഹത്വമുണ്ട്, ക്രൂശുണ്ടെങ്കിൽ ഒരു കിരീടമുണ്ട്, ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ ഒരു ഞായറാഴ്ചയുണ്ട്. ജോസഫിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. എൻ്റെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉറപ്പോടെ ചിറകുകൾ ഉറപ്പിച്ച് ഏത് കാർമേഘത്തിൻ്റെ മീതെ കയറാൻ ഞങ്ങളെ പ്രാപ്തരാക്കും. അതിന് ഈ വചന കേൾവി അവരെ അനുഗ്രഹിച്ചേട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.